ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പദശുദ്ധിയിൽ കുറച്ച് പദങ്ങൾ പഠിച്ചല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളിലൂടെ പോവാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏതാണ് താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് വയനാട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അവലംബം ഓപ്ഷൻ ബി അവലംബം ഓപ്ഷൻ സി അവലംബം ഓപ്ഷൻ ഡി അവലംബം അപ്പം ഏതാണ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻ സി അവലംബമാണല്ലേ ഓപ്ഷൻ സി അവലംബമാണ് ബിരിയാണിയുടെ ഭയാണ് അവലംബത്തിൽ നിന്ന് വെക്കുക അടുത്തതായിട്ട് വരുന്നത് ശരിയായ രൂപം ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് മലപ്പുറത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വ്യത്യസ്തം ഓപ്ഷൻ ബി വ്യത്യസ്തം ഓപ്ഷൻ സി വ്യത്യസ്തം ഓപ്ഷൻ ഡി വ്യത്യസ്തം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി വ്യത്യസ്തമാണല്ലേ ഇവിടെ ഓർത്തിരിക്കാൻ വായിന്റെയും അതേപോലെ തന്നെ തായിന്റെയും അടിയിൽ ഒരു വാലുണ്ടെന്നും ഓർത്തു വെക്കുക വായ്ക്കും തായ്ക്കും ഒരു വാലുണ്ടെന്നും അതേപോലെ തന്നെ ഈ താ തന്നെയാണ് അവസാനവും വരുന്നതെന്ന് ഓർത്തു വെക്കുക അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് ഇടുക്കിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് പത്തനംതിട്ടയിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ പി ഡനം ഓപ്ഷൻ ബി പി ടനം ഓപ്ഷൻ സി പി ടനം ഓപ്ഷൻ ഡി പീഡനം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതെ ഓപ്ഷൻ സി പിനമാണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ക്രീഡ പീഡാ അതേപോലെ തന്നെ പീഡനം ഇതിന് മൂന്നിനും കെട്ടില്ലാത്ത ഡെന്ന് പഠിച്ചു അല്ലേ ക്രീഡാ പീഡ പീഡനം കെട്ടില്ലാത്ത ഡെന്ന് പഠിച്ചു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ രൂപം ഏത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് ട്രിവാൻഡ്രത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ പാഡകം ഓപ്ഷൻ ബി പാഡകം ഓപ്ഷൻ സി പാടകം ഓപ്ഷൻ ഡി പാടകം അപ്പം ഏതാണ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ പാടകമാണല്ലേ ഓപ്ഷൻ എ പാഠകം ഇവിടെ ഓർത്തിരിക്കാൻ അവസാനത്തേത് ഡായണെന്ന് വെക്കുക അവസാനം വരുന്നത് ആണെന്ന് ഡായാണെന്ന് വെക്കുക അതേ ഡാ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ഓർത്തു വെക്കുക പാഠകത്തിന്റെ അവസാനവും അതേപോലെ തന്നെ പാ കഴിഞ്ഞിട്ടും ഡാ ആണെന്ന് വെക്കുക അതേപോലെ ഏറ്റവും ശരിയായ പദം തിരഞ്ഞെടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക എഴുതുക എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കാസർഗോഡ് അതേപോലെ തന്നെ എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കൊല്ലത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നിഘണ്ഡു ഓപ്ഷൻ ബി നിഘണ്ഡു ഓപ്ഷൻ സി നിഖു ഓപ്ഷൻ ഡി നിഖു അപ്പൊ ഏതാണ് നിഘണ്ടു ആയിട്ടുള്ള നിഖണ്ടു ഏതാ മേഘത്തിന്റെ ഗ ചെണ്ടയുടെ ഉണ്ടാണ് വരുന്നത് നിഖണ്ഡു അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം താഴെ പറയുന്നതിൽ ശരിയായ പദമേത് താഴെ പറയുന്നതിൽ ശരിയായ പദമേതെന്നാണ് ചോദ്യം എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് പാലക്കാടിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പതിവ്രത ഓപ്ഷൻ ബി പതിപ്രത ഓപ്ഷൻ സി പതിവ്ര ഓപ്ഷൻ ഡി പതിവ്രത അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി പതിവ്രതയാണല്ലേ പതിവ്രത അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ രൂപം ഏത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കാസർഗോഡ് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കൊല്ലത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ജ്യോതിഷം ഓപ്ഷൻ ബി ജ്യോതിഷം ഓപ്ഷൻ സി ജ്യോതിഷം ഓപ്ഷൻ ഡി ജ്യോതിഷം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻ സി ജ്യോതിഷമാണ് അല്ലേ ജ്യോതിഷ ജ്യോതിഷം ജ്യോതിഷ ജ്യോതിഷം എന്ന് ഓർത്തുവെക്കുക അതേപോലെ തന്നെ മറ്റൊരു വാക്ക് ജോൽസ്യൻ ജോൽസ്യൻ അതിനും ഏതാണ് വരുന്നത് ജോ അല്ല ജോൽസ്യൻ ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് അപ്ലിക്കേഷൻ പരിചയപ്പെടാം പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി സെവന്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ തരത്തിലുള്ള നോട്ട്സും അതുകൂടാതെ മോക്ക് ടെസ്റ്റ് സ്റ്റഡി പ്ലാൻ എല്ലാം നമ്മുടെ പി എസ് സി റാങ്ക് ബുക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു റാങ്ക് ഫയലുകളോ മറ്റു പുസ്തകങ്ങളോ റഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെൻ്റ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ആറുമാസത്തേക്ക് വരുന്നത് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ശരിയായ പദം പദമേത് ഇത് വി ഒ കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ നോക്കാം എ അമാന്ത്യൻ ഓപ്ഷൻ ബി അമാത്യൻ ഓപ്ഷൻ സി അമാന്ത്യൻ ഓപ്ഷൻ ഡി അമാന്ത്യൻ അപ്പം ഏതാണ് ആൻസർ ആ ഓപ്ഷൻ ബി അമാത്യൻ ആണല്ലേ ഓപ്ഷൻ ബി അമാത്യൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദം പദമേത് ജൂനിയർ അസിസ്റ്റന്റ് അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി സി കെ എസ് ആർ ടി സി കെ എൽ എസ് ഡി ബി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആപാത ചൂടം ഓപ്ഷൻ ബി ആ ചൂടം ഓപ്ഷൻ സി ആ ചൂടം ഓപ്ഷൻ ഡി ആ പാദ ചൂടം അപ്പം ഇതിൽ ഏതൊക്കെയാണ് മാറുന്നത് ആ ഡായും മാറുന്നുണ്ട് അതേ കൂടാതെ ഡായും മാറുന്നുണ്ട് അല്ലേ അപ്പം ഏതാണ് ആയിട്ടുള്ള ആൻസർ ആ പാദ ചൂടം ആ പാദം പാദം നോർത്ത് വെക്കുക ആ പാദ ചൂടമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത കോസ്റ്റ്യൻ നോക്കാം ശരിയായ പദമേത് എൽ ഡി സി രണ്ടായിരത്തി പതിനൊന്ന് കൊല്ലത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദശരഥൻ ഓപ്ഷൻ ബി ദശരഥൻ ഓപ്ഷൻ സി ദശരഥൻ ഓപ്ഷൻ ഡി ദശരഥൻ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻ ഡി ദശരഥൻ ആണല്ലേ ദശരഥനാണ് അതേപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു പദമാണ് ദുഷ്യന്തൻ ദുഷ്യന്തൻ അത് നിങ്ങൾ വെക്കുക ദുഷ്യന്തൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണെന്ന് വെക്കുക നമുക്ക് ഒട്ടുമിക്ക പ്രീവിയസ് ക്വസ്റ്റ്യനിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദുഷ്യന്തൻ ഓക്കെ അടുത്തത് നോക്കാം ശരിയായ രൂപം ഏത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് കോട്ടയത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ വൃശ്ചികം ഓപ്ഷൻ ബി വൃശ്ചികം ഓപ്ഷൻ സി വൃശ്ചികം ഓപ്ഷൻ ഡി വൃശ്ചികം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി വൃശ്ചികം ആണല്ലേ വൃശ്ചികം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് ട്രിവാൻഡ്രത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ വിദ്യാർത്ഥി ഓപ്ഷൻ ബി വിദ്യാർത്ഥി ഓപ്ഷൻ സി വിദ്യാർത്ഥി ഓപ്ഷൻ ഡി വിദ്യാർത്ഥി അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണല്ലേ വിദ്യ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ശരിയായ രൂപം ഏത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് കൊല്ലത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആസ്വാദ്യകരം ഓപ്ഷൻ ബി ആസ്വാദ്യം ഓപ്ഷൻ സി ആസ്വദനീയം ഓപ്ഷൻ ഡി ആസ്വാദരം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആ സ്വാദ്യമാണല്ലേ ആ സ്വാദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ബലം വയ്ക്കുന്ന എന്നർത്ഥം വരുന്ന വാക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ബലം വയ്ക്കുന്ന എന്ന അർത്ഥം വരുന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത് ബലം വയ്ക്കുന്ന എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് കാസർഗോഡ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രദക്ഷിണം ഓപ്ഷൻ ബി പ്രതിക്ഷണം ഓപ്ഷൻ സി പ്രദക്ഷിണം ഓപ്ഷൻ ഡി പ്രതിക്ഷണം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത് ആ പ്രദക്ഷിണമാണല്ലേ പ്രദക്ഷിണമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് കാസർഗോഡ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉദ്ഘാടനം ഓപ്ഷൻ ബി ഉദ്ഘാടനം ഓപ്ഷൻ സി ഉദ്ഘാടനം ഓപ്ഷൻ ഡി ഉദ്ഘാടനം അപ്പോൾ ഏതാണ് ഖായും മാറുന്നുണ്ട് അതേപോലെ തന്നെ തായും ദായും ഒക്കെ വരുന്നുണ്ടല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഉദ്ഘാടനമാണല്ലേ ഉദ് ഘടികാരം മേഘത്തിന്റെ ഗായാണെന്ന് ഓർത്തു വെക്കുക അടുത്ത നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക അല്ലേ സി രണ്ടായിരത്തി അഞ്ച് കണ്ണൂരിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഇത് കർത്തവ്യ മൂഢൻ ഓപ്ഷൻ ബി ഇത് കർത്തവ്യതാ മൂഢൻ ഓപ്ഷൻ സി ഇത് കർത്തവ്യ വി മൂടൻ ഓപ്ഷൻ ഡി ഇത് കർത്തവ്യ മൂടൻ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇത് കർത്തവ്യതാ മൂടനാണല്ലേ ഇതി കർത്തവ്യതാ മൂടൻ അടുത്ത നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് കോഴിക്കോടിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ അഗാധം ഓപ്ഷൻ ബി അഘാധം ഓപ്ഷൻ സി അഘാധം ഓപ്ഷൻ ഡി അഖാദം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അഘാധം അല്ലേ തിരിച്ചിട്ടുള്ള ദായാണെന്ന് ഓർത്തുവെക്കുക ഞാ തിരിച്ചിട്ടുള്ള ദായാണെന്ന് ഓർത്തുവെക്കുക അടുത്തത് നോക്കാം ശുദ്ധമായ പദമേത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് തൃശ്ശൂരിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ലാഛന ഓപ്ഷൻ ബി ലാഞ്ചന ഓപ്ഷൻ സി ലാജന ഓപ്ഷൻ ഡി ലാധന അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ലാഞ്ചന ആണല്ലേ ലാഞ്ചന അടുത്തത് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രയോഗം ഏത് എൽ ഡി സി രണ്ടായിരത്തി ഏഴിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മഹത്വം സ്വത്വം അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തത്വം എങ്ങനെയാണ് എങ്ങനെയാണെന്നാ പഠിച്ചേ ആ രണ്ട് താ വരുന്നുണ്ടല്ലേ തത്വത്തിന് തത്വത്തിന് രണ്ട് താ വരുന്നുണ്ടെന്ന് പഠിച്ചു മഹത്വം മഹത്വം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തത്വം പഠിച്ചായിരുന്നു മഹത്വം എങ്ങനെയാണ് എഴുതുന്നത് മഹത്വം രണ്ട് തായാണ് വരുന്നത് അതേപോലെ തന്നെ സ്വത്വം സ്വത്വത്തിന് ഒരു തായാണല്ലേ വരുന്നത് സ്വത്വത്തിന് ഒരു തായാണ് വരുന്നത് സമത്വം സമത്വം സമത്വത്തിനും ഒരു തായാണ് വരുന്നത് ബോഷത്വമല്ല ബോഷത്തമാണ് ബോഷത്തം ബോഷത്തമാണ് വരുന്നത് അതേപോലെ തന്നെ മുതാളിത്തം മുതലാളിത്തം വരുന്നുണ്ട് അടിമത്തം അടിമത്തം അപ്പൊ ഓർത്തു വെക്കുക തത്വത്തിന് രണ്ട് തായാണെന്ന് ഓർത്തു വെക്കുക മഹത്വത്തിന് രണ്ട് തായാണെന്ന് ഓർത്തു വെക്കുക സ്വത്വം ഒരു തായാണ് സമത്വം ഒരു തായാണ് അതേപോലെ മുതലാളി തമ്മാണ് അടിമത്തമാണ് ഓക്കെ അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സ്വത്വം സ്വത്വമാണല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത് എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി പതിനാല് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ബിരാഞ്ജനം ഓപ്ഷൻ സി നീരാജനം ഓപ്ഷൻ ഡി നീലാജനം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി നീരാ ജനം ആണല്ലേ വരുന്നത് അടുത്ത നോക്കാം ശരിയായ പ്രയോഗം ഏത് എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് കോട്ടയം അതേപോലെ തന്നെ വയനാട്ടിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ശിരച്ഛേദം ഓപ്ഷൻ ബി ശിരച്ഛേദം ഓപ്ഷൻ സി ശിർദം ഓപ്ഷൻ ഡി ശിരച്ഛേദം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ശിരേദമാണല്ലേ വരുന്നത് ശിരച്ഛേദമാണ് വരുന്നത് ഇവിടെ ഓപ്ഷൻ എയും കറക്റ്റ് ആണ് അതേപോലെ തന്നെ ഓപ്ഷൻ ബിയും ആയിട്ട് വരുന്നുണ്ടല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് ത്രിവാൻഡ്രത്തും മലപ്പുറത്തും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സമകാലൻ ഓപ്ഷൻ ബി സമകാലികൻ ഓപ്ഷൻ സി സമകാലീനൻ ഓപ്ഷൻ ഡി സമാനകാലീനൻ അപ്പോൾ ഏതാണ് ആൻസർ ആ ഓപ്ഷൻ ബി സമകാലികനാണല്ലേ ഓപ്ഷൻ ബി സമകാലികനാണ് ആൻസർ അടുത്ത നോക്കാം ശരിയായ പദം എഴുതുക എൽ ഡി സി എറണാകുളം രണ്ടായിരത്തി പതിനാല് ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പാദസരം ഓപ്ഷൻ ബി പാദസരം ഓപ്ഷൻ സി പാദസാരം ഓപ്ഷൻ ഡി പാദസ്വരം അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പാത സരമാണ് അല്ലേ ഓപ്ഷൻ എ പാത സരമാണ് ഓക്കെ അപ്പൊ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇതോടെ കഴിഞ്ഞു അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് വരാം ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പി എസ് റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് ഒരൊറ്റ പ്രീമിയത്തിൽ തന്നെ നമുക്ക് എല്ലാ ലെവലും അൺലോക്ക് ആവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി